ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുബി. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അയക്കോറ മുളകിട്ടതാണ്. അതിന് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ 750 ഗ്രാം അയക്കോറ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി കുറച്ച് മുളകുപൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. 2 വലിയുള്ളി, 1 തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് ഉലുവ, മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സാക്കി വെച്ചതാണ് ഞാൻ. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ വേണം. ആവശ്യത്തിന് കറിവേപ്പില വേണം. കുറച്ച് പുളിയും കൂടെ വേണം. ഞാൻ ചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടാവട്ടെ. അതിനുശേഷം നമുക്ക് ഉലുവ പൊട്ടിച്ചെടുക്കാം. ഉലുവ നല്ലവണ്ണം പൊട്ടിയതിന് ശേഷം നല്ല ചൂടായ എണ്ണയിലേക്ക് വേണം ഉലുവ ഇടാൻ. അതിനുശേഷം ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്കിടുക. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലവണ്ണം വഴറ്റിയെടുക്കണം. നല്ല ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് ചട്ടിയിലിട്ട് വഴറ്റുക. ബ്രൗൺ കളറായതിന് ശേഷം വലിയുള്ളി ഇടുക. ഉള്ളി നല്ലവണ്ണം വഴറ്റിയെടുക്കുക. പെട്ടെന്ന് വയന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് അതിലേക്ക് ചേർക്കാം. ഞാൻ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ഉപ്പ് പറഞ്ഞിട്ടില്ല. ഉപ്പ് ആവശ്യത്തിന് ചേർക്കണം. ഉള്ളി നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. നല്ലവണ്ണം വഴറ്റിയെടുക്കണം. ഈ തക്കാളിയുടെ കൂടെ 2 പച്ചമുളകും കൂടെ ഇടാം. ഞാനിവിടെ ഇട്ടിട്ടില്ല. എരിവ് കൂടണ്ട എന്ന് കരുതിയിട്ടാണ് ഇടാത്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇടിവിനനുസരിച്ച് വേണമെങ്കിൽ ചേർക്കാം. ഞാനേതായാലും ഇവിടെ ഇട്ടിട്ടില്ല. തക്കാളി നല്ലവണ്ണം വയന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടികൾ ചേർക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ മുളകുപൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്തിട്ടുള്ളത്. ഞാൻ കാശ്മീരി മുളകുപൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളകുപൊടിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നേരത്തെ എടുത്തു വെച്ച പുളി പിഴിഞ്ഞെടുത്ത വെള്ളമാണിത്. ഇത് ഈ മസാലയിലോട്ട് ഒഴിക്കാം. ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. ഇനി ഇത് നല്ലവണ്ണം തിളച്ച് മസാലയുടെ മണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. ഇടയ്ക്ക് അടുപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. വീണ്ടും അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കുക. കറി റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. മസാലയൊക്കെ വെന്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് എടുത്തു വെച്ച ഫിഷ് ചേർത്ത് കൊടുക്കാം. ഓരോന്നും മെല്ലെ മെല്ലെ ഇട്ട് കൊടുക്കണം. മുഴുവൻ ഫിഷും ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഓവറായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല, ഫിഷ് ഉടഞ്ഞു പോകും. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമ്മുടെ കറി ആയിട്ടുണ്ടാകും. നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് മുന്നേ കുറച്ച് പണിയും കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച കറിവേപ്പില കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ടതിന് ശേഷം ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് ഈ കറി ഒന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് മൂടി ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയായ അയക്കോറ മുളകിട്ടത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.
എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ ആ ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്യണം. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ പറ്റുള്ളൂ. ഇനി വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതുവരെ ടേക്ക് കെയർ, ബൈ ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.